നമസ്കാരം ആഫ്രിക്കയിൽ ഒരു കാലത്ത് വാണിരുന്നത് ഫ്രാൻസ് ആയിരുന്നു ഫ്രഞ്ച് സൈന്യത്തിന്റെ സാന്നിധ്യവും ഫ്രഞ്ച് ധനകാര്യ സ്ഥാപനങ്ങളുടെ ഫണ്ടും ഉപയോഗിച്ചാണ് ആഫ്രിക്ക മുന്നോട്ടു പോയിരുന്നത് ഈ റോളിൽ ചൈനീസ് സാമ്പത്തിക സഹായത്തോടെ ആഫ്രിക്കയിൽ ഒട്ടേറെ പദ്ധതികളും ഖനികളും പ്രവർത്തിക്കുന്നുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പല സർക്കാർ പദ്ധതികൾക്കും ചൈനീസ് ബാങ്കുകളുടെ സഹായമാണ് ആശ്രയം ഇങ്ങനെ നൽകുന്ന വായ്പകൾ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ആ വസ്തുവിന്റെ കൈവശാവകാശം ചൈനയുടെ കൈകളിൽ എത്തും നാട്ടിൻപുറങ്ങളിൽ വിലസുന്ന വട്ടിപ്പരുഷക്കാരന്റെയും ബാങ്കുകളുടെയും റോളാണോ ചൈനയ്ക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഉഗാണ്ടയിൽ നിന്നുള്ള വാർത്ത കേട്ടാൽ അതാണ് തോന്നുക ഉഗാണ്ടയിൽ ഏക അന്താരാഷ്ട്ര വിമാനത്താവളമാണ് എൻഡബി ഇന്റർനാഷണൽ എയർപോർട്ട് ചൈനീസ് സഹായത്തോടെ ഇവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു ഇപ്പോൾ ഈ വിമാനത്താവളം പൂർണ്ണമായും ചൈനയുടെ കൈകളിൽ എത്തുമെന്നാണ് വിവരം പ്രതിസന്ധി തരണം ചെയ്യാൻ സമവായത്തിന്റെ വഴി സ്വീകരിക്കുകയാണ് ഉഗാണ്ട ചൈനയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഉഗാണ്ടയ്ക്ക് വായ്പ നൽകിയത് ഇരുപത് പോയിന്റ് ഏഴ് കോടി ഡോളർ ആയിരുന്നു വായ്പ രണ്ട് ശതമാനം പലിശയ്ക്ക് നൽകിയ ഈ വായ്പ തിരിച്ചടയ്ക്കാൻ ഇരുപത് വർഷം സമയമുണ്ട് ഏഴ് വർഷം ഗ്രേസ് പീരീഡും അനുവദിച്ചിരുന്നു വിമാനത്താവളത്തിൽ ആധുനിക സൗകര്യം ഒരുക്കാനായിരുന്നു വായ്പ നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ തുക തിരിച്ചടവ് തുടങ്ങണം ഇതിന് സാധിച്ചില്ലെങ്കിൽ വിമാനത്താവളം ചൈനയുടെ കൈവശമാകും വിമാനത്താവളം ജപ്തി ചെയ്യാൻ ചൈനയ്ക്ക് അനുമതി നൽകുന്ന വിധമാണ് കരാറുണ്ടാക്കിയിട്ടുള്ളത് വിമാനത്താവളവും മറ്റ് ആസ്തികളും ചൈന ജപ്തി ആഫ്രിക്കയിലെ ചില മാധ്യമങ്ങൾ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ ചൈനീസ് ഭരണകൂടം കനിയണം ഇതിനുവേണ്ടി പ്രത്യേക സംഘത്തെ ചൈനയിലേക്ക് അയച്ചിരിക്കുകയാണ് ഉഗാണ്ടൻ പ്രസിഡന്റ് യുവേരി മുസേവിനി നേരത്തെ തയ്യാറാക്കിയ കരാറിൽ മാറ്റം വരുത്താനാകില്ല എന്നാണ് ചൈനയുടെ നിലപാട് ഇതോടെയാണ് ഉഗാണ്ടയുടെ ഏക വിമാനത്താവളം ചൈന ജപ്തി ചെയ്യാൻ പോകുന്നത് എന്ന വാർത്ത വന്നത് ഉഗാണ്ടയുടെ ധനമന്ത്രാലയം സിവിൽ വ്യോമയാന മന്ത്രാലയം എന്നിവയുടെ പ്രതിനിധികളാണ് ചൈനീസ് ബാങ്കുമായുള്ള കരാർ ഒപ്പുവച്ചത് തിരിച്ചടവ് വ്യവസ്ഥയിൽ വീഴ്ച വരുത്തിയാൽ വിമാനത്താവളവും മറ്റ് ആസ്തികളും ചൈനയ്ക്ക് ജപ്തി ചെയ്യാൻ അനുമതി നൽകുന്ന വിധമായിരിക്കും കരാർ വ്യവസ്ഥകൾ ഇളവ് ചെയ്യണമെന്ന ഉഗാണ്ടയുടെ ആവശ്യം ചൈന അംഗീകരിച്ചില്ല ഇതോടെ ഉഗാണ്ടൻ ഭരണകൂടം എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് പറയുന്നുണ്ട് വായ്പ തിരിച്ചടവിൽ ഉഗാണ്ടയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചുവെന്നാണ് വ്യക്തമാകുന്നത് കർശന വ്യവസ്ഥകളാണെങ്കിലും തിരിച്ചടവ് കൃത്യമായിരുന്നു എങ്കിൽ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ആഴ്ച ഉഗാണ്ടൻ ധനമന്ത്രി മതിയ കസേജ പാർലമെന്റിൽ മാപ്പ് പറയുകയാണ് ചെയ്തത് വായ്പാ തിരിച്ചടവിൽ വീഴ്ച സംഭവിച്ചുവെന്ന് സമ്മതിക്കുന്നതായി അദ്ദേഹത്തിന്റെ പ്രതികരണമെന്ന് ഒരു മാധ്യമത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം മാധ്യമ വാർത്തകളോട് പ്രതികരിക്കാൻ ചൈനയോ ഉഗാണ്ട സർക്കാരോ തയ്യാറായിട്ടില്ല വിമാനത്താവളം ചൈന ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന റിപ്പോർട്ട് ശരിയല്ലെന്നാണ് ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള വാർത്തകൾ പണം നൽകി വശത്താക്കുന്ന ചൈനയുടെ തന്ത്രമാണ് ഇവിടെ ജയിച്ചതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വായ്പ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയപ്പോൾ ശ്രീലങ്കയ്ക്ക് ഹംബൻ ഡോട്ടർ തുറുമുഖം നഷ്ടപ്പെട്ട പോലെയാണ് ഉഗാണ്ടയുടെ അവസ്ഥ ചൈന ആഫ്രിക്കയിൽ കഴിഞ്ഞ വർഷം മാത്രം മുന്നൂറ് കോടി ഡോളറാണ് നിക്ഷേപിച്ചിട്ടുള്ളത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്